വിശേഷം വാക്യം ഒന്ന് വായിക്കാം അനന് ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യജീവനെ അവകാശ തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചു അവൻ അവനവനോട് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതല്ല പരീക്ഷിച്ച് ചോദിച്ചു നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നോക്കിയതാണ് യേശുക്രിസ്തു എഴുപത് ശിഷ്യന്മാരെ വിളിച്ച് അവരെ തിരഞ്ഞെടുത്ത് കർത്താവ് അവരെ ഈരണ്ടീരണ്ടായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുകയാണ് കർത്താവ് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയാണ് അവർ ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ച് അവരെ പരിചയപ്പെടുത്തി ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടിനെ പോലെയാണ് നിങ്ങളെ വിടുന്നത് നാലാം വാക്യം നിങ്ങൾ സഞ്ചി എടുക്കണ്ട പൊക്കണം എടുക്കണ്ട ചെരുപ്പ് എടുക്കേണ്ട വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യണ്ട പിന്നെ എവിടെ പാർക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചു ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ രോഗികളെ സൗഖ്യമാക്കി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല രോഗികളെ സൗഖ്യമാക്കണം ഇതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നിയോഗം നമ്മൾ അത് ചെയ്താൽ മതി അല്ലേ അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ് ഇനി എവിടെങ്കിലും ആരെങ്കിലും സുവിശേഷം വേണ്ട എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന പക്ഷം നിങ്ങളുടെ കാലിലെ പൊടി തട്ടിയിട്ട് നിങ്ങൾ സ്ഥലം പൊട്ടോളാൻ പറയാണ് കാരണം ആ പൊടി പിന്നീട് ന്യായവിധി ദിവസത്തിൽ അവർക്ക് സാക്ഷി പറയും അടുത്ത കർത്താവ് കോരസീനെയും സീതോനെയും നോക്കി നിനക്കയ്യോ കഷ്ടം നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്നു മാനസാന്തരപ്പെടുമായിരുന്നു അല്ലെ നിങ്ങൾക്ക് കിട്ടിയ ഈ പദവി ഇന്നവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരത് ഗുണപ്പെടുത്തുമായിരുന്നു നിങ്ങൾ അതിനെ നിസ്സാരമാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ന്യായവിധി ഉറപ്പാണെന്ന് പറഞ്ഞ് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ശിഷ്യന്മാർ മടങ്ങി വന്നു ശിഷ്യന്മാർ മടങ്ങി വന്നിട്ട് പറയുകയാണ് കർത്താവെ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നു അതൊരു ഒരു ഒരു എന്താ പറയുക അത്ഭുതം തോന്നിക്കുന്ന ഒരു കാര്യമായിട്ട് അവർ പറയുമ്പോൾ കർത്താവ് പറയുകയാണ് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്ന ഞാൻ കണ്ടു എങ്കിലും നിങ്ങൾക്ക് സകല ശത്രുവിന്റെ പോരുകളെയും നിഷേധിക്കുവാനുള്ള കൃപ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഇതുകൊണ്ടൊന്നും ധൈര്യപ്പെടേണ്ട സന്തോഷിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നത് കൊണ്ട് സന്തോഷിക്കും കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ട കർത്താവ് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു എന്നാണ് പറയുന്നത് അല്ലെ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കർത്താവിന് ഏറ്റവും സന്തോഷമായി വന്നത് ജനത്തിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നതാണ് അല്ലാതെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മെനക്കെട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് സുവിശേഷം അറിയിച്ച് പോകാനല്ല വന്നത് ജനത്തിന് അത്യാവശ്യം പിശാജിനെ വെട്ടി നിലത്തിട്ട് കാണിച്ചു കൊടുക്കാനല്ല വന്നത് അങ്ങനത്തെ വീര്യപ്രവൃത്തി ഒന്നും കാണിക്കാനല്ല വന്നത് ജനത്തിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം ആ ഏറ്റവും സന്തോഷം അർഹിക്കുന്ന കാര്യം ക്രിസ്തു പറഞ്ഞിട്ട് ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറയുകയാണ് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീവജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വച്ചു അല്ലെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട് പക്ഷെ അവർക്ക് മറച്ചു വച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ഇന്നും ബെന്തക്കോസുകാരെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ ഏതൊരു കുറഞ്ഞ ആൾക്കാരായിട്ടാണ് കാണുന്നത് അല്ലേ അതുകൊണ്ട് ആൾക്കാർക്ക് ബെന്തക്കോസിൽ വളരെ മടിയുണ്ട് ബെന്തക്കോസിലായ കുറഞ്ഞതാണ് അതുകൊണ്ട് ബെന്തക്കോസിലൂടെ മടിയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ എനിക്കിതൊന്നും കൃപയാൽ അറിഞ്ഞുകൂടി ഇവർ എന്താണ് കുറഞ്ഞതായിട്ട് പറയുന്നത് എന്താണ് കൂടിയതായിട്ട് പറയുന്നത് ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല സ്തോത്രം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മുടെ കർത്താവിനെ ഇത്ര ഭംഗിക്ക് നമുക്ക് വെളിപ്പെടുത്തി തരാൻ ദൈവത്തിന് തോന്നിയ കൃപയാ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട് അതൊരു ചുമ്മാ പ്രത്യാശയല്ല കൃത്യമായൊരു പ്രത്യാശ നമുക്ക് വേണ്ടി കർത്താവ് ഒന്നൊരുക്കി വച്ചിരിക്കുകയാണ് അല്ലേ സ്തോത്രം അതാണ് നമ്മുടെ പ്രത്യാശ അല്ലേ അതിൽ നമ്മൾ ഇടയ്ക്ക് പാടുന്നത് പ്രത്യാശ അല്ലേ എന്റെ പ്രത്യാശ അല്ലേ ഈ പ്രത്യാശ നാട്ടുകാർക്കില്ല അവൻ ബാങ്കിൽ പൈസ ഇട്ട് കൂടുന്നുണ്ടായിരിക്കാം അവൻ എന്തൊക്കെയോ സമ്പാദിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഈ പ്രത്യാശയാണ് ഉലകത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് റൈറ്റ് ഇവിടെ കർത്താവ് പറയുക കർത്താവെ നീതി ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ട് നിനക്ക് വാഴ്ത്തുന്നു പിതാവേ ഇങ്ങനെ നിനക്ക് പ്രസാദം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാ എൻറെ പിതാവ് സകലവും ആ വാക്യം വാക്യമായി ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി നമ്മളിവിടെ ഒരുപാട് പേരെ കാര്യം പറഞ്ഞു പഠിപ്പിക്കാൻ നടക്കുക ഇതെന്ന് ഇവർക്ക് മനസ്സിലാവുക യേശു പറഞ്ഞാണ്ടോ എന്റെ പിതാവ് സകലവും സകലവും അല്ല സകലവും യംഗൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു സാധാരണ ഒരു മനുഷ്യന് കർത്താവ് അങ്ങനെ പരമേൽപ്പിക്കാൻ പറ്റുന്നില്ല യേശു ദൈവമായതുകൊണ്ട് ആ സകലതും പരമേൽപ്പിച്ചു അടുത്ത വാക്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു പുത്രൻ ഇന്നവൻ എന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല നമ്മൾ ഇവിടെ എല്ലാവരെയും പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് യേശു ദൈവപുത്രനാണെന്ന് അവന് മനസ്സിലാവുകയല്ല കാരണം ബൈബിൾ കൃത്യമായിട്ട് അറിയാം അവന് മനസ്സിലാവുകയല്ല അപ്പോഴാണ് നമ്മൾ പൊട്ടന്റെ മുമ്പിൽ ചങ്കൂത നടക്കുന്നത് യഹോ വീട്ടിൽ ചെന്ന് മൂന്നു മണിയിലേക്ക് നമ്മളിരിക്കുന്നത് അവന് മനസ്സിലാക്കി കൊടുക്കുക നടക്കാത്ത കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുക പുത്രൻ ഇന്നവൻ എന്ന് പിതാവ് അല്ലാതെ ആരും അറിയുന്നില്ല അടുത്ത കാര്യം അതിലും ഗൗരവമാണ് പിതാവ് ഇന്നവനെന്ന് പുത്രൻ സോറി പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല അപ്പൊ ദൈവം ഒരു മഹാ കരുണ കാണിക്കാതെ ഇത് തലയ്ക്കകത്ത് കേറുകയല്ല നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഇവരോടുകൂടെ കരുണ കാണിക്കണം ഞങ്ങളെടുത്ത് കാണിച്ച അതേ കരുണ അവരോടും കൂടെ കാണിക്കണേ കർത്താവ് എന്ന് നമ്മൾ ഉപോസിക്കുന്നതിൽ തെറ്റില്ല മൂന്ന് മണി വരെ ചെന്നിരുന്ന് ഊത് ചെയ്യുന്ന പൊട്ടൻ്റെ ഒമ്പിൽ ചങ്കുണ്ട് കഥയില്ലേ ഞാൻ ഇത് വായിച്ചിട്ടെങ്കിലും ഞെട്ടിപ്പോയി കർത്താവ് ഇത് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുക പിതാവ് വെളിപ്പെടുത്തി കൊടുക്കാതെ മനസ്സിലായ പുത്രൻ ഇന്നവനെന്ന പു പിതാവിനല്ലാതെ ആർക്കും അറിയാലോ പിതാവ് വെളിപ്പെടുത്തിപ്പരാതെ ആർക്കും മനസ്സിലാകത്തൂല്ല കണ്ടോ അപ്പൊ ദൈവം നമ്മുടെ കരുണ കാണിച്ചിരിക്കുക നമ്മൾ കൂടിയ ആൾക്കാരായതുകൊണ്ടല്ല എന്തോ ദൈവത്തിനൊരു കൃപ തോന്നി നമുക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് അടുത്ത് കർത്താവ് ശിഷ്യന്മാരെ നേരെ തിരിഞ്ഞു പറയുക നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത് നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറെ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല ആ ഇത്ര മനോഹരം കണ്ടില്ല ഉറങ്ങരുത് നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല നിങ്ങൾ കാണുന്നതിനെ കാണാൻ ഇച്ഛിച്ച രാജാക്കന്മാരുണ്ട് അവമാരിക്ക് പറ്റിയില്ല നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക ആ സന്തോഷം കർത്താവ് പറയുക കർത്താവ് ഇത് അങ്ങോട്ട് പറഞ്ഞ് കർത്താവിക്കനോ ആത്മാവിൽ സന്തോഷിച്ച് നിന്നപ്പോ ഒരു ന്യായശാസ്ത്രീ വന്ന അന്യായമായ ഒരു ചോദ്യം ന്യായശാസ്ത്രീന്ന് നമ്മൾ ന്യായമുള്ളതാ പ്രതീക്ഷിക്കുന്ന പക്ഷെ യവൻ ഒരു അന്യായമായ ചോദ്യം കർത്താവേ കാര്യങ്ങൾ നീ പറഞ്ഞ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായി എങ്ങനെയാണെങ്കിൽ നമ്മൾ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം അപ്പൊ അവന്റെ ചോദ്യം കണ്ടോ എന്ത് ചെയ്യണം അപ്പൊ യവന്റെ ചോദ്യം എന്തോ ചെയ്താ കാര്യം നടക്കുന്ന ഒന്നും ചെയ്താ കാര്യം നടക്കുകയല്ല നമുക്കൊരു ചിന്ത ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം കർത്താവ് വെച്ചു പോനെ നിന്റെ പ്രമാണത്തിൽ എന്നെ എഴുതിയിട്ടുണ്ട് അപ്പൊ അവൻ പറഞ്ഞു കൊടുക്കുകയാണ് കർത്താവെ പ്രമാണത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും എഴുതിയിട്ടുണ്ട് ആ എന്നാ നീ അങ്ങനെ പോയി ചെയ്യേ നീ അങ്ങനെ ചെയ്യേ അപ്പൊ പുള്ളി അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതാണ് അതിന്റെ കഥ അതാണ് ന്യായപ്രമാണത്തിന് വന്നൊരു പരുവക്കേട് അതാണ് കാര്യം ഇൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു പക്ഷെ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ജീവിക്കാൻ പറ്റാത്തതിന് കാരണം ദൈവത്തിൻ്റെ ഒരു കൃപ നമ്മുടെ മേലില്ലാതെ ദൈവത്തിന്റെ ഒരു ദയ ഇല്ലാതെ നമ്മളായിട്ട് ശ്രമിച്ച് ഒരാൾക്ക് ദൈവത്തെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കാൻ പറ്റില്ല അതാണ് പഴയ നിയമത്തിന് വന്ന ബലഹീനത അതാ കർത്താവ് പറഞ്ഞ ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ അപ്പൊ അവടെ തിരിച്ചടിച്ചില്ലല്ലോ എന്തോ ഞാൻ അങ്ങനെ ജീവിക്കുന്നെന്ന് പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞു വേറെ തന്നെ ഉണ്ട് കേട്ടോ അവൻ്റെ അടുത്ത് കർത്താവ് അടുത്ത ഡയലോഗ് അടിച്ചുകൊടുത്തു അങ്ങനെ ഈ ദൈവത്തെ അങ്ങ് സ്നേഹിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്ത് നിന്നെ കൊള്ളത് വിറ്റി ദരിദ്ര കൊടുക്കാം ആ ആ വഴി അവളഞ്ഞോ അതാ അവിടെ അടിച്ച അവൻ മറിയെന്നുള്ള കർത്താവിനറിയാ മറ്റേ നമുക്ക് അയറി വാചോടിച്ചു ഞാൻ കംപ്ലീറ്റ് അനുസരിക്കുന്നുണ്ട് ഇനിയല്ല ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ കർത്താവിനെ നോക്കേ ഇനിയൊന്നും ഇല്ല അങ്ങനെ കൊള്ളത് വിട്ട് ദുരിതത്തിൽ കൊടുക്ക അവൻ അധിക സമ്പത്തുള്ളവനാകയാൽ പോയി കളഞ്ഞെന്നാ പറഞ്ഞേ പക്ഷെ ഇവിടെ ന്യായശാസ്ത്രീ അതിൽ കയറി പിടിക്കാതെ തൊട്ട് ചാരി എന്ന് പറഞ്ഞാൽ കർത്താവേ എന്റെ കൂട്ടുകാരനാരാ അപ്പൊ ചോദ്യം എന്താണ് നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഇനി എന്തെങ്കിലും ഇവിടെ ചെയ്യണമെങ്കിൽ പറ ഞാൻ ചെയ്യാം നമ്മൾ ചിലരെ അങ്ങന നല്ല ചർച്ച നോക്കി നമ്മൾ പോകുന്നെന്ന് പറയുന്നത് ഉപദേശം കേൾക്കാനാ എന്തിനാണ് ചുമ്മാ സുഖത്തിന് വേണ്ടി ചുമ്മാ ഞാൻ പണ്ട് ഇവിടെ വർക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു വചനമൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വന്നിട്ട് കരഞ്ഞു യുദ്ധരു വചനമായിരുന്നു ആ കണ്ണൊക്കെ പോന്ന് പോക്കുകണ്ണ അല്ലെ പിന്നീടാണ് മനസ്സിലായത് അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അവൻ തള്ളുന്നത് എന്നെ പോക്കുന്നതാണ് സോദ്ര യുദ്ധരുവചനമായിരുന്നു അതിൽ നയപൈസുടെ സാധനം പുള്ളി എടുത്തിട്ടില്ല അല്ലേ എന്നാലും ഞാൻ ഏതുകൊണ്ട് ഒരു പഴയ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ചിരി തോന്നുന്നത് ജയൻ കരഞ്ഞത് കണ്ടിട്ട് കൂടെ യൗമാർ രണ്ടെണ്ണം കയറി കരഞ്ഞു അന്ന് നമ്മുടെ ഉമ്മര് കരച്ചിലാക്കി മാറ്റി എപ്പോഴാണ് എനിക്ക് മനസ്സിലായി യൗമാർ നാടകത്തിന് കൊള്ളാം ഞാൻ പറഞ്ഞ മനസ്സിലാടകത്തിന് പറ്റിയ ഉമ്മ ഉമാര് ജയൻ കറിയാ നമുക്കറിയാം അല്ലെ ജയൻ ഇപ്പൊ കരച്ചിലൊക്കെ മാറ്റി എന്നൗമാരക്കറിയത് ഉമാരൊക്കെ കരയാൻ വേണ്ടി വരികയാണ് ണ്ടോ അതുപോലെ ഉടായ്പുകാരനിൽ ഒരുത്തനാണ് ഈ പറഞ്ഞ ന്യായശാസ്ത്രം ഇപ്പൊ യവൻ ആയിട്ട് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് കൂട്ടുകാരൻ അപ്പൊ കർത്താവിന്റെ മനസ്സിലായി അവന്റെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് കാര്യത്തിന് ഒരു കഥ പറയാം അങ്ങനെ കർത്താവ് ഒരു കഥ പറയാം വളരെ ശ്രദ്ധിക്കണം അവന്റെ ചോദ്യം ഇതാണ് നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം ഒന്നും ചെയ്താൽ നടക്കുക എന്നതിന്റെ തെളിവായിട്ടാണ് ശമരക്കാരന്റെ കഥ വരുന്നത് നിങ്ങൾ ഈ കഥ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് ഒന്നും പോകുന്നില്ല ഞാനത് പറയാൻ പോകണം അവിടെ ഇങ്ങനെ പറയുന്നത് ഒരു മനുഷ്യൻ എരിശലേമിൽ നിന്ന് എരിക്കോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു ഞാൻ ആ പദപ്രയോഗം മാറ്റി ഉപയോഗിക്കുകയാണ് അനുസരിച്ച് ജീവിക്കാൻ താല്പര്യം കാണിക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് സ്വർഗത്തിലെത്താൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ അകപ്പെട്ടു എന്ന് ചിന്തിച്ചോളൂ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രയത്നത്താൽ സ്വർഗത്തിൽ പോകാം എന്ന് കരുതുന്ന നിത്യജീവൻ പ്രാപിക്കാം എന്ന് കരുതുന്ന ഗ്രൂപ്പിന്റെ കയ്യിൽ ഇയാൾ അകപ്പെട്ടു എന്നിരിക്കട്ടെ നിങ്ങൾക്ക് എന്റെ അർത്ഥം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കള്ളന്മാരുടെ കയ്യിലാണ് അകപ്പെട്ടത് അപ്പൊ അവിടെ ചെന്നപ്പോ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് ഇന്നത് ചെയ്യ ഇന്നത് ചെയ്യാ ഈ കാര്യം ചെയ്യ ഇത് ചെയ്താൽ നീ സ്വർഗത്തിൽക്കൂ അപ്പൊ അവൻ മെനക്കെട്ടെന്ന് ഇത് ചെയ്യാൻ തുടങ്ങി ചെയ്ത് 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 നിത്യജീവൻ പ്രാപിക്കാൻ ഇറങ്ങി തിരിച്ചവൻ അവസാനം എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചാൽ നമ്പർ വൺ അവരവന്റെ വസ്ത്രം അഴിച്ചു വസ്ത്രം ഉടുപ്പിക്കാനായി അവൻ അവിടെ ചെന്ന് പെട്ടത് പക്ഷെ അവൻ വർത്തമാനം പറഞ്ഞു പറഞ്ഞു വന്നപ്പോ പഠിപ്പിച്ച് പഠിപ്പിച്ച് വന്നപ്പോ അവന്റെ ഉള്ള വസ്ത്രം കൂടെ പോയി വചനം പറയുന്നത് നിങ്ങളുടെ നീതി പ്രവർത്തികൾ കറപുരണ്ട തുണി പോലെ എന്നാ അല്ലേ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട് സ്ത്രീകൾ മാസക്കുളിക്ക് ഉപയോഗിക്കുന്ന വസ്ത്രത്തെയാണ് അവിടെ ഉപയോഗി സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ വസ്ത്രം ആരും പുറത്ത് കാണിക്കാറില്ല ആ വസ്ത്രം പുറത്ത് ധൈര്യമായി കാണിക്കാമെങ്കിൽ നമ്മുടെ നീതിപ്രവർത്തിയും കാണിക്കാം മാച്ചിങ് പിടികിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്ര അധികം കർത്താവിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ കഴിയാത്തതാണ് നമ്മുടെ നീതിപ്രവർത്തികൾ ഇവിടെ ഈ ന്യായശാസ്ത്രിയെ അവന്റെ നേതാക്കന്മാർ കൊണ്ട് ചെന്ന് പഠിപ്പിച്ച് 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 ഇപ്പോഴവന്റെ കണ്ടീഷൻ കള്ളന്മാരുടെ കയ്യിൽ കൈയിലകപ്പെട്ടു ന്യായപ്രമാണം അറിയാം അവന്റെ വസ്ത്രം അഴിക്കപ്പെട്ടു ദൈവത്തിന്റെ അടുക്കൽ എത്താനുള്ള എല്ലാ പദവിയിൽ നിന്നും അവൻ പുറന്തള്ളപ്പെട്ടു നമ്പർ ടു അവൻ മുറിവേറ്റു നമ്പർ ത്രീ അവൻ അർത്ഥപ്രാണനായി നമ്പർ ഫോർ എല്ലാരും അവനെ ഒറ്റപ്പെടുത്തി ഇപ്പൊ അവൻ കർത്താവിന്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയാണ് സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ചെയ്തു എന്റെ ഇപ്പോഴത്തെ അനുഭവം ഇതാണ് ഇനി അടുത്തതാണ് രസം ആ വഴി ആദർച്ച ഒരു പുരോഹിതൻ വന്നു പുരോഹിതൻ ആരാണ് അയാളെ മറ്റെന്റെ ആളാണ് ഏതാ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്താ സ്വർഗത്തിൽ പോവാ ഈ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ആളാണ് ഈ പുരോഹിതൻ ഇപ്പൊ ഇയാള് തോക്കിയപ്പോ വഴിയിൽ കിടക്കുകയാണ് ഇവൻ ഇനി ഇയാൾക്ക് ആകെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ ഈ വസ്ത്രവും പോയി അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുന്നവൻ ഇനി ഒന്നും ചെയ്യാൻ പറയാൻ അവൻ്റെ ഇല്ല ഉറങ്ങരുത് ഇനി ചെയ്യാൻ പറയാൻ ഒന്നുമില്ല എന്തെങ്കിലും പറയാനും പോകും എനിക്ക് വരാൻ പറയാനും പോകും ഇല്ല ഉപദേശം അനുസരിച്ച് ഇയാൾക്ക് ചെന്ന് അവനെ സഹായിക്കാനൊക്കത്തില്ല എങ്കിൽ ഇങ്ങനെ കടത്തടിച്ച പള്ളി പള്ളിക്ക് എറാൻ പറ്റത്തില്ല പുരോഗതിന്റെ കണ്ടീഷൻ അതാണ് കാരണം ഇയാളും ആണ് അവസാനം ഇയാൾ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതങ്ങ് പോയി രണ്ടാമതൊരു ലേവ്യൻ വന്നു അവന്റെ കണ്ടീഷൻ അത് തന്നെ ആളാണ് ഇത് ചെയ്യൂ ഇത് ചെയ്യൂ ഇത് ചെയ്യൂ ഇത് ചെയ്ത് രക്ഷപ്പെടുക എന്നുള്ളതിന്റെ ആളാണ് അയാളും കണ്ടിട്ട് മിണ്ടാതെ പോയി മൂന്നാമത് വരുന്നത് ഒരു ശമര്യക്കാരനാണ് ഡൂ ദിസ് ഇല്ല വളരെ ശ്രദ്ധിക്കണം ഇത് ചെയ്ത് രക്ഷപ്പെട്ടോളൂ എന്ന് പറയാൻ വേണ്ടി ഇന്നത് ചെയ്ത് നിത്യജീവൻ പ്രാപിച്ചോളൂ എന്ന് പറയാൻ വേണ്ടി ഒരു സെറ്റപ്പ് ശമരക്കാരന്റെ കയ്യിലില്ല ശമരക്കാരൻ വഴി പോകയിൽ അവന്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് അലിഞ്ഞു ശമരക്കാരന് വേറെ നിയമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അയാൾക്ക് മനസ്സലിയാ മനസ്സലു വരില്ല പറഞ്ഞ മനസ്സിലാവുന്ന പ്രത്യാശിക്കുന്നു നിയമം എന്റെ നെഞ്ചിരിക്കാനിരിക്കണെങ്കിൽ എനിക്ക് ആരടുത്തും മനസ്സലിയാൻ പറ്റത്തില്ല കാരണം ഞാൻ നിയമത്തിൽ നിൽക്കുകയാണ് ഈ നിയമം വിട്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല ഇവിടെ പുരോഹിതൻ വിട്ടിട്ട് പോയി ലേ ഇവൻ കിടക്കുന്നു അവനെ രക്ഷപ്പെടുത്താൻ നിയമം നെഞ്ചത്തിരിക്കുന്നവനെ കൊണ്ട് പറ്റില്ല നിയമം വിട്ടുവരുന്ന ഒരു ശബരിയക്കാരൻ ശബരിയക്കാരൻ വന്നിട്ട് മനസ്സലിയുകയാണ് നിങ്ങൾക്കറിയാം മനസ്സലിഞ്ഞിട്ട് അയാൾ എന്താ ചെയ്തെന്ന് നിയമാനുസൃതം ശബര്യക്കാരന് ഈ മുറിവേറ്റ് കിടക്കുന്നവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ മനസലിവിലായ് ചെയ്യാൻ പറ്റും ഞാൻ ആഴം നിങ്ങൾക്ക് പിടിയിട്ട് നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഉപദേശിയായിപ്പോഴേണ്ടതിൻ്റെ കുറേ ഡെപ്ത് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ട് ഞാൻ കൺവെൻഷൻ സ്പീക്കറായിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് വ്യത്യാസം ഞാൻ ഉപദേശിയായപ്പോൾ വന്നു ഞാൻ കല്യാണം കഴിക്കുന്നതിന് ഉണ്ടായിരുന്നതിനേക്കാൾ ഉപദേശം ഐ മീൻ എന്താ പറയുക ഉപദേശത്തിൽ തഴക്കം എനിക്ക് പക്വത എനിക്ക് കല്യാണം കഴിഞ്ഞ ശേഷം ഉണ്ടായി ഭാര്യ എങ്ങനെ പരിപാലിക്കണമെന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ അന്ന് പ്രസംഗിക്കുന്ന പോലെ അല്ല ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് ഇന്ന് ഞാൻ ഇത് ശീലം പഠിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഇതെന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി പഠിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് റൈറ്റ് മക്കളെ എങ്ങനെ വളർത്തണമെന്നുള്ള ഉപദേശം എനിക്ക് ജുമ്മാ പറയണ്ട ഇപ്പൊ ഞാൻ വളർത്തിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലേ നമ്മുടെ റോമൻ കാത്തലിക്കിൽ അച്ഛൻ പ്രസംഗിക്കും അച്ഛൻ വളർത്തിയിട്ടാണ് പ്രസംഗിക്കുന്നത് ഇല്ല പിന്നെ അച്ഛൻ എന്തുവാണ് പറഞ്ഞൂടാ ഈ കുഴലിനകത്തോടെ കയറി ഇറങ്ങി നോക്കി അച്ഛൻ അപ്പൊ മനസ്സിലാവും എവിടെയൊക്കെ നേർന്നു അല്ലേ അങ്ങനെ നോക്കിയാൽ ടി പി അച്ചപ്പാരൊക്കെ തന്നെ കിടിലുമായിട്ട് പ്രസവിക്കുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ ചേടം ഇങ്ങനെ ചേട്ടാ വാ അതിനകത്തോടെ കയറി അല്ലേ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എന്താ പറയാ സെലിബസി എന്താ പറയാ സെലിബസ് കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ജീവിതം എന്താ പറയാ സന്യാസം സന്യാസത്തെ കുറിച്ച് ഞാൻ ഇവിടുത്തെ ക്ലാസ് എടുത്താലുള്ള ഗതിയാല ചോക്കെ സൂപ്പറായിട്ട് ഞാൻ എടുത്തുള്ള പക്ഷെ അതുകൊണ്ട് യാതൊരു ബന്ധമില്ല ഞാൻ സന്യാസി അല്ല എനിക്ക് സന്യാസത്തെ കുറിച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ സന്യാസിക്ക് കുടുംബത്തെ കുറിച്ച് എടുക്കും മനസ്സിലാന്നിട്ട് നിൽക്കുക ഇവിടെ നമ്മുടെ കർത്താവ് ഈ നിയമങ്ങൾ മുഴുവൻ മാറ്റി വച്ചിട്ട് നമ്മളെ തേടി താഴേക്ക് വന്നു നമ്മൾ അർത്ഥപ്രാണനായി കിടക്കുക രക്ഷപ്പെടാൻ ഒരു വകുപ്പില്ലാതെ കിടക്കുക എല്ലാ പണിയും ചെയ്തു നോക്കി അല്ലെ മീശയെടുത്ത് നോക്കി വെള്ളം ഉടുപ്പ് ഇട്ടു നോക്കി അല്ലേ മുടിയും കറുപ്പിക്കാതെ നിന്ന് നോക്കി എല്ലാം ചെയ്തു നോക്കി ഒന്നും നടക്കാതെ നിൽക്കുമ്പോൾ എന്നെ തേടി വന്നത് അടുത്തൊരു നിയമമല്ല നിയമത്തിന്റെ റിവിഷനല്ല ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ കർത്താവ് എന്നെ തേടി ഇറങ്ങി വരികയാണ് വന്നിട്ട് മനസ്സലിക്കും ആ വാക്കാണ് എന്നെ ഭയങ്കരമായി വിധിയത് മനസ്സലിക്കും മനസ്സലിഞ്ഞിട്ട് ചുമ്മാ പോയില്ല എണ്ണ മീഞ്ഞും പകർന്ന് മുറിവ് കെട്ടി നമ്മളാണെങ്കിൽ മനസ്സലിഞ്ഞിട്ട് മുറിവിൽ കുത്തും ഇല്ലെങ്കിൽ മുറിച്ച് കുത്തും മുറിവുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ് ഇല്ലെങ്കിൽ നമ്മൾ മുറിക്കും അല്ലേ നമ്മളെ എണ്ണയും മീഞ്ഞും അല്ല ബ്ലൈഡും കത്തിയും പേന കത്തിയും ഉണ്ട് എന്നിട്ട് ഒരുമാതിരി കഷായം കുടിച്ച പോലെ ഇരിക്കുക രണ്ടും വരാത്തോണ്ട് എനിക്ക് കട്ടിക്ക് പ്രസംഗിക്കാം അല്ലേ സൂത്രം മനസ്സിലാകുന്നുണ്ടോ നമ്മളിൽ മുറിക്കാനുള്ള സാധനം ഉണ്ടത് നമ്മുടെ നാവിൻ കീഴിൽ സർപ്പവിഷമുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സലിവെച്ചിരത്താൻ ഒക്കില്ല നമ്മൾ ലേഖനെ പോലെയും പുരോഹിതനെ പോലെയും സ്ട്രോങ് ആയിട്ട് ദൂരെ കൂടെ മാറിപ്പോകും ശബരിക്കാരൻ മൃഗത്തിൽ നിന്ന് ഇറങ്ങി അവന്റെ വാഹന മൃഗത്തിൽ നിന്ന് ഇറങ്ങി വഴിയിലെടുത്തു കിടക്കുന്നത് കണ്ടു അവന് വേറെ നിയമം നോക്കേണ്ട കാര്യമില്ല ഇപ്പൊ നമുക്കിപ്പോ റോട്ടി കിടക്കുന്ന ആളിനെ പെട്ടെന്ന് അടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റത്തില്ല നിയമം നമ്മളെ പിടിച്ച് പൂട്ടിക്കളയും അല്ലേ ഞാൻ അമ്മളടിച്ചിട്ട് പോട്ട് പോയെന്ന് പറയും അതുകൊണ്ട് നമ്മൾ റോട്ടി കണ്ട അവിടെ കിടന്ന് തന്നിട്ട് നമ്മൾ പോകും കാരണം എന്തിനാണ് നമ്മൾ പറഞ്ഞ തർത്താവുന്നത് പിന്നെ ആ നിയമത്തിന് ഇപ്പോൾ ഒരുപാട് ഇത് വന്നെന്ന് തോന്നുന്നു അയോ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ശമരക്കാരൻ ഒന്നും നോക്കണ്ട ശമരക്കാരൻ താഴേക്ക് ഇറങ്ങി വന്നു അവന്റെ അടുക്കലെത്തി അടുത്ത് ചെയ്തത് അവനെ എണ്ണയും വീഞ്ഞും പകർന്ന അവന്റെ മുറിവ് കെട്ടി അവനെ വാഹനത്തിൽ കയറ്റി വഴി അമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു എത്ര വാക്യം നോക്കിയേ നിരത്തി അടിച്ചിരിക്കുക നോക്കിയേ സൂത്രം ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും വേണ്ടി ഏ ഭാര്യക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഇതൊക്കെ ചിലപ്പോ തന്നിരിക്കും കേട്ടോ നാട്ടുകാർക്ക് വേണ്ടി അതിനുള്ള എണ്ണ ഇല്ല എന്റെ എണ്ണ വെച്ചിരിക്കുന്നു അത് ഫ്രിഡ്ജിൽ ഒരു നാല് പീസ് മീനിരുപ്പുണ്ട് പൊരിച്ചു തിന്നാനുള്ള എണ്ണയാണ് പിന്നെ വൈകുന്നേരം നെയ്യപ്പം കൂടി ചുട്ടു തിന്നണമെന്നാഗ്രഹമുണ്ട് പിന്നെ പിന്നെ നാളത്തേക്ക് ബിരിയാണിയിൽ ഒഴിക്കാനുള്ള നെയ്യുണ്ട് പിന്നെ ഈ ആഴ്ചത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ തരാനില്ല ഇയാൾ ചെയ്തത് നിങ്ങൾ നോക്കിയേ അയാള് എണ്ണയും വീഞ്ഞും പകർന്ന അയാളെ മുറിവ് കെട്ടി വാഹന മൃഗത്തിൽ കയറ്റ നമ്മളൊക്കെ നമ്മളെ വാഹനത്തിൽ കയറ്റാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് സ്വന്തം വാഹനത്തിൽ കയറ്റി ആരാധനക്കൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ വാഹന മൃഗ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുചെന്ന് രക്ഷ ചെയ്തു പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ അപ്പൊ എന്ത് മനസ്സിലായി ഒരു ദിവസം കൂടെ നിന്നെന്നാണ് എന്റെ അർത്ഥം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യോ നമ്മൾ ചിലപ്പോ എന്നാലിനും ഐയ്യന്ന് പറഞ്ഞ അഞ്ഞൂറ് രൂപ കൊടുക്കും കൊടുത്തിട്ട് എല്ലാ സാക്ഷ്യത്തിലും നമ്മൾ പറയും അഞ്ഞൂറ് രൂപ ഞാൻ കൊടുത്തു ഏറ്റവും ഗുഡ് ന്യൂസിൽ പരസ്യം ചെയ്യും ചെയ്യും അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് എഴുന്നൂറ്റമ്പത് പേരെ പരസ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ വാട്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് കിട്ടപ്പെട്ടെന്ന് എല്ലാവരും അറിയും സ്തോത്രം ഇവിടെ കണ്ടു അയാൾ ഒരു ദിവസം അവിടെ കൂടെ തിന്നു വഴിയെ ശബരിയനാണ് മറ്റേ മറ്റാളിന്റെ മുറിവണക്കാൻ വേണ്ടി കൈയിരുന്ന എണ്ണ എല്ലാം കൂടെ തേച്ച് റെഡിയാക്കി കെട്ടിപ്പിറക്കി കൊട്ടി വന്ന് കൂടെ ഒരു ദിവസം നിന്ന് രക്ഷ ചെയ്തു പിറ്റ എന്നാളവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലൊക്കെ അയാൾക്ക് എത്ര ചെലവ് നോയിക്കോണെ എണ്ണ കൊടുത്തു പിന്നെ വീഞ്ഞ് ചെലവാക്കി മുറിവ് കെട്ടി എന്ന് പറഞ്ഞാൽ അയാളുടെ മുണ്ടൊക്കെ വലിച്ചടിച്ചാണോ കെട്ടിയെന്ന് എനിക്ക് അറിയില്ല എന്തായാലും അയാൾക്ക് കൊറേ ബാൻഡേജ് അയാൾ ചിലവാക്കി മരുന്ന് ചെലവാക്കി വാഹനമൃഗം ചെലവാക്കി അവിടെ ചെന്ന് ഒരു ദിവസം താമസിച്ചു പൈസ ചിലവാക്കി നമ്മളിങ്ങനെയൊക്കെ ചെലവാക്കൂ കർത്താവിന്റെ അവസാനത്തെ ചോദ്യം മന ന്യായശാസ് ഈ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ആരാണ് കൂട്ടുകാരനായി കൂട്ടുകാരനായിത്തീർന്നത് ആയിത്തീർന്നത് ഓ പുള്ളി പറയ കരുണ കാണിച്ചവൻ തന്നെ നീയും അങ്ങനെ തന്നെ ചെയ്യുക നിനക്ക് കൂട്ടുകാരൻ ഇല്ലല്ലോ അപ്പൊ നീ എന്ത് ചെയ്യണം നീ ഒന്ന് കൂട്ടുകാരനെ ഉണ്ടാക്കണം ആദ്യം ക്രിസ്തു നമ്മളെ കൂട്ടുകാരനാക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നോ നമ്മളെ കൂട്ടുകാരനാക്കാൻ നമുക്ക് കൂട്ടുകാരും ഇല്ല കാര്യ കാര്യം ഇതാണ് നമ്മൾ മറ്റേ പുരോഗത പോകുമ്പോ പോവുകയാണ് പിന്നെ എങ്ങനെ കൂട്ടുകാരനെ കിട്ടും ലേവ്യം പോവുകയാണ് പിന്നെ എങ്ങനെ കൂട്ടുകാരനെ കിട്ടും കൂട്ടുകാരനെ കിട്ടുമ്പോൾ താഴെ ഇറങ്ങ വഴിയിൽ ഒരുപാട് പേര് കിടപ്പുണ്ട് നീ പോയി അത് ചെയ്യേ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെയ്യേ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ അതോടെ ജീവിക്കട്ടെ ഡു ദിസ് നിന്റെ അടുക്കലുള്ള മുറിവേറ്റവനെ അവന്റെ മുറി എണുക്ക ഒരൽപ എണ്ണ ചെലവാക്ക ഒരൽപറിസ്ക് എടുക്ക ന്യായ പ്രമാണത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയാതെ പോയ ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയത് ഒരു മനസ്സലിവാണ് നമ്മുടെ ചുറ്റുമുള്ള ഈ ജനത്തെ രക്ഷപ്പെടുത്താൻ ന്യായപ്രമാണത്തിന് കഴിയില്ല അവരെ രക്ഷിക്കാൻ കഴിയുന്നത് എന്റെ യേശുവിന്റെ സ്നേഹത്തിനാണ് ആ സ്നേഹം അവരിലേക്ക് ചുരത്താൻ കർത്താവിനൊരു ചാലകം വേണം മൂലമറ്റ തുണ്ടാവുന്ന കറണ്ട് ഇവിടെ കൊണ്ടുവന്ന് ബൾബിലേക്ക് ചുരത്തണമെങ്കിൽ അത് തൊട്ട് ഇതുവരെ ഒരു ചാലകം വേണം വൈഫൈയിലൂടെ വരില്ല ഒരു ചാലകം വേണം കൃത്യമായി ഒരിടത്തും ബ്രേക്ക് ആവാതെ ഇതുവരെ കൃത്യമായിട്ട് എത്തുന്ന വയറിംഗ് സിസ്റ്റം വേണം അവിടെ നിന്ന് ഇവിടം വരെ വരുന്നത് വരെ മറ്റൊന്നുമായും ബന്ധമില്ലാതാണ് ആ ലൈൻ വരുന്നത് അറിയാവോ നിങ്ങൾക്ക് മൂലമറ്റത്തത് ഇങ്ങോട്ട് വരുന്ന ലൈൻ അങ്ങനെയാണ് വഴിയിൽ കണ്ട ഓലയോടത് തൊട്ടു നിൽക്കില്ല ഒരു വൃക്ഷത്തോടും തൊട്ടു നിൽക്കില്ല മനുഷ്യനോട് തൊട്ടു നിൽക്കില്ല നമ്മുടെ ഇതിനകത്ത് വന്ന് ബൾബിലേക്ക് അത് വരെ കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് അമ്മാതിരി ലോകത്തിൽ നിന്നും മാറി നിൽക്കാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ കർത്താവിന്റെ സ്നേഹം നമ്മളിലൂടെ ഇവരിലേക്ക് നമുക്ക് ചുരത്താൻ കഴിയും ഈ ജനത്തെ വിടുവിക്കുവാൻ നമുക്ക് കഴിയും ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ആർ നോട്ട് പ്രോപ്പർലി ഇൻസുലേറ്റഡ് നമ്മൾ കൃത്യമായി ഇൻസുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല നമ്മൾ അവിടെ അവിടെ വഴി കണ്ട തെങ്ങുമായും മാവുമായും കണ്ട വൃക്ഷങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് കർത്താവിന്റെ സ്നേഹം എത്തേണ്ടടുത്ത് കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ മനസ്സെലിവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാം നമുക്ക് ചെയ്തെടുക്കാൻ വാക്യം ഞാൻ അവസാനിപ്പിച്ചോട്ടെ എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ പറയാൻ വി നീഡ് ഓഫ് ഓഫ് നമുക്ക് കൃപയുടെ ധാരാളിത്വം നമുക്ക് വേണം അല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഐ മീൻ ചെയ്ത് ഇത് ജയിക്കാൻ പറ്റില്ല നമുക്ക് അല്ലേ അത് ചെയ്ത് ഇത് ചെയ്ത് നമുക്ക് ജയിക്കാൻ പറ്റില്ല നമുക്ക് ആവശ്യം കൃപയാണ് അല്ലേ സിനിമ കാണരുത് സീരിയല് കാണരുത് അത് കാണരുത് ഇത് കാണരുത് എത്ര നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും അത് ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയ്ക്കായി മുട്ടുമടക്കുക കർത്താവേ എനിക്കിതിനെ ജയിക്കാനുള്ള കൃപ തരണം അല്ല ഞാനിത് കാണാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്ത് വെച്ചു കുറെ കഴിയുമ്പോൾ നിങ്ങൾ തുറക്കും ലോക്ക് ഒന്ന് ചെയ്യേണ്ട ഓപ്പണായി കിടക്കുന്നിടത്ത് നിങ്ങൾ കയറുക അല്ല അതിനൊരു കൃപയാണ് നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടത് പാപം ചെയ്യാനുള്ള സൗകര്യത്തിൽ നിന്ന് ഒഴിയുന്നത് കൊണ്ട് വലിയ അർത്ഥമില്ല എപ്പോഴെങ്കിലും ഒരിക്കൽ കുടുക്കിൽപ്പെടും ദാവീദ് അങ്ങനെയാണ് പെട്ടത് ഉച്ച ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് മുകളിൽ കയറിയപ്പോൾ പെട്ടു അയാളുടെ കൂട്ടത്ത് നിർത്തി നിങ്ങൾ ജോസഫിനെ നോക്കൂ ജോസഫ് ചെന്ന് നിൽക്കുന്നത് അതിന്റെ നടുവിലാണ് ഉടുമുണ്ട് പോലും ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും ജോസഫ് ആ പാപത്തെ വിട്ട് ഓടുകയാണ് കാരണം അവന്റെ മേലുള്ള ദൈവകൃപയാണ് നമുക്കാവശ്യം ആ ദൈവകൃപയാണ് ആ ദൈവകൃപയാണ് ആ വെളിപ്പാടാണ് ആ ദൈവ സാന്നിധ്യമാണ് നമുക്ക് അത് ഇവിടെ പറഞ്ഞേ അവൻ അധികം കൃപ നൽകുന്നു കണ്ടോ അധികം കൃപ നൽകുന്നു അപ്പൊ ഏത് പാപത്തെയും ജയിക്കാൻ നമുക്ക് വേണ്ടത് അധിക കൃപയാണ് ദൈവം നികളികളോട് എതിർത്ത് കണ്ടോ നമ്മൾ കയറി ന്യായം പറഞ്ഞാൽ ഞാൻ ജയിച്ചോളാം കർത്താവ് എതിർത്ത് നൽകും താഴ്മയുള്ളവർക്ക് കൃപ നൽകും കർത്താവ് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് കഴിയുന്നില്ല എനിക്ക് അതിനുള്ള ശക്തിയില്ല ദൈവസന്നിധിയിൽ നമ്മൾ താഴ്മയോടെ മുട്ടുമടക്കിയാൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരും നമുക്ക് ജയിക്കാൻ കഴിയും ഈ ലോകത്തിലേതു പാപത്തെ ജയിക്കണമെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൂടിയേ തീരൂ പുരോഹിതൻ പോയത് പോലെ പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒക്കില്ല ലേവിയനെ ചെന്ന് കണ്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒക്കില്ല ശമരക്കാരൻ വന്ന് നമ്മുടെ മേൽ മനസ്സലിഞ്ഞ് നമ്മുടെ മുറിവിലേക്ക് എണ്ണ പകർന്നതുപോലെ മനസ്സലിവ് നമുക്കുണ്ടാവണം മനസ്സലിവിൻ്റെ ഒരു ആത്മാവ് നമുക്കുണ്ടാവണം നമ്മളിവിടെ തണ്ടേ പലരെയും നമ്മൾ ചെന്ന് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞായറാഴ്ച ഇനി മേലിൽ ഞാൻ പോവില്ലെന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ട് അല്ലേ ഇന്ന് നമ്മൾ വൈകുന്നേരത്തോയി കണ്ടാലും പറയും ഇനി മേലെ പോവില്ല ഇനി അഥവാ പോകുന്നെങ്കിൽ അടുത്ത ഞായറാഴ്ചയെ പോവുള്ളൂ ഇതിനിടയ്ക്ക് ഒരു ഞായറാഴ്ചയിലും പോവില്ല എന്താ കാര്യം പുള്ളി കൊണ്ട് പറ്റില്ല അപ്പൊ നമ്മളെ കണ്ണൂരിറ്റേക്ക് ആണിക്കണ്ടെന്ന് വീട്ടിൽ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഉം ജോലിക്ക് പോയി അല്ലേ അല്ലേ മീനും പൊരിച്ചു കൊടുക്കൂല വെള്ളം ഉണ്ടാക്കിയാൽ അടി കൂടെ ഉണ്ടാവും അല്ലേ പുരോഹിതം ചെയ്തതുപോലെ പള്ളിയിൽ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നിട്ടും ജോലിക്ക് പോയിരിക്കുന്നു കാണിച്ചു തരാം ഇന്ന് അല്ലേ മൂപ്പർ ഉറങ്ങാൻ ചെല്ലുമ്പോ വരാന്ത പോയി കിടക്കുകയാണ് അപ്പോഴും മൂപ്പരെ മൂപ്പര് അപ്പുറത്തോട്ട് ചെന്ന് നടക്കും ഇതാണ് നമ്മുടെ പ്രശ്നം ഇതാണ് പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ അങ്ങനല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മനസ്സലിയുക ആ മൂപ്പർക്ക് ആരാധന മുടക്കാതിരിക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മനസ്സലിയണം എന്നിട്ട് എന്നിട്ട് കുറച്ചുകൂടെ താഴെ ഇറങ്ങി നിങ്ങളുടെ പൊക്കണത്തിരിക്കുന്ന വീഞ്ഞു കൂടി ഇറക്കണം നിങ്ങളുടെ പൊക്കണത്തിരിക്കുന്ന എണ്ണയും കൂടി ഇറക്കണം മുറിവ് കെട്ടണം അല്ലാതെ ആ ഞായറാഴ്ച പോയി അല്ലേ പിന്നെ പേനക്കത്തെടുത്തിട്ടൊന്ന് ഒരു കുത്തൂടെ മുറിവിൻ്റെ പുറത്തൂടെ അല്ലേ അവർക്കും താല്പര്യമാണ് പോവാതിരിക്കാൻ പക്ഷേ അവരിൽ പിശാജ് സമ്മതിക്കുന്നില്ല അതിനെ ജയിക്കാൻ ഒരു കൃപയാണ് വേണ്ടത് ആ കൃപ അവരുടെ മേൽ പകരണമെങ്കിൽ അവർക്ക് അതിനു വേണ്ടി ദൈവസന്നിധിയിൽ യാചിക്കാനുള്ള ആംപ്യർ അവർക്ക് കിട്ടേണ്ടതിന് അവർക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ശക്തരായ നമ്മളാണ് പ്രസംഗം നീണ്ടുപോയി ഞാൻ അങ്ങോട്ട് പോയാൽ ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ധ്യാനിച്ചത് ഗലാത്തി ലേഖനം ആറാം അധ്യായമാണ് അപ്പൊ ഞാൻ വിചോ ഇതിന് പ്രസംഗിച്ചേക്കൊള്ളായിരുന്നു അതിൽ നിന്ന് നിന്ന് പ്രസംഗിച്ചാൽ പറ്റുക എങ്കിലും ഞാനൊരു വാക്യം വായിച്ചിട്ട് തിരിച്ചു ഇവിടെ തന്നെ വന്ന് നമുക്ക് അവസാനിപ്പിക്കാവേ ലേഖനം ആറാം അധ്യായം ഒന്ന് വായിക്കും ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിനും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്താൻ അല്ലെ നമുക്ക് തെറ്റ് ഇന്നയാളുടെ ആണെന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ ആദമിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചോ പറഞ്ഞു ഹൗവേടാണ് ഹൗവേട് ചോദിച്ചോ പറഞ്ഞ പാമ്പിന്റെയാണ് അല്ലെ തെറ്റ് നമ്മളിട്ട് ഫുട്ബോൾ പോലെ തട്ടി കളിക്കുകയാണ് ഞാൻ ഇങ്ങനെ തട്ടി ഇട്ട് കൊടുക്കും ബാലു തട്ടി എട്ടു സാറിന് ഇട്ട് കൊടുക്കും എട്ടു സാർ തട്ടി സതീശ പ്രത് ഇട്ട് കൊടുക്കും ബോളിന് എങ്ങും നിൽക്കാൻ പറ്റാതെ ഓടുകയാണ് ആരാണ് ഇതിന്റെ ഉത്തരവാദി ഒരുത്തനും കൈ കൊടുക്കുകയല്ല ഇവിടെ പറഞ്ഞ പറഞ്ഞെന്ത് നിങ്ങളിൽ ആരാണ് ആത്മീകർ അവരെന്ത് ചെയ്യണം സൗമ്യതയുടെ ആത്മാ ഇറക്കണം നിങ്ങൾ കാളക്കുട്ടിയിൽ നിന്ന് പാല് പ്രതീക്ഷിക്കരുത് കാളക്കുട്ടിയിൽ നിന്ന് പാല് വരുന്ന സംഭവം ഇല്ല പശുവിൽ നിന്ന് നിങ്ങൾക്ക് പാല് പ്രതീക്ഷിക്കാം അല്ലേ ശശി അതോ കാളയുടെ അടുത്ത് നിങ്ങൾ പക്കറ്റിൽ പറ്റൊണ്ടിരിക്കുവോ അല്ലെങ്കി ഇരിക്കുമായിരുന്നു അല്ലേ ചവിട്ടിയെടുത്ത് കളയൂന്നുള്ളാണ് ഇരിക്കാത്തത് അല്ലെങ്കിൽ ഇരിക്കുമായിരുന്നു എന്ത് ചെയ്യുന്നാലോ ആലോചിച്ചു അല്ലേ അല്ലെങ്കിലും ഇരിക്കരുത് അവിടെ അതിനുള്ള സെറ്റപ്പ് ഇല്ല അപ്പോൾ ആത്മീകര നമ്മൾ അപ്പോൾ ആരാണ് ആത്മീയ നമ്മളെ തിരിച്ചറിയണം അല്ലേ ബാലുവിൻ എന്നിൽ നിന്ന് പാല് പ്രതീക്ഷിക്കുന്നെങ്കിൽ അതിനുള്ള അകിടൻ സെറ്റപ്പ് എനിക്ക് വേണം അല്ലേ ഈ അകിഡില്ലാത്ത ഇതിൽ നിന്ന് എങ്ങനെ പുള്ളിക്ക് ഇത് പ്രതീക്ഷിക്കാക്കും അതുപോലെയാണ് ഞാൻ ആത്മീകനല്ലെങ്കിൽ എന്നിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാവൂല എന്നിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കാക്കൂല ദയ പ്രതീക്ഷിക്കാനൊക്കില്ല ഇതൊന്നും പ്രതീക്ഷിക്കാനൊക്കില്ല അത് വല്ലോ അത് വല്ലോ പ്രതീക്ഷിച്ചോട്ട് വന്ന് കയറിയാൽ തിരിച്ച് പ്രതീക്ഷിക്കേണ്ടത് ഇതിന് കിട്ടുന്നത് ഒന്ന് നമ്മൾ റോമറിൽ വായിച്ച സർപ്പവിഷം അല്ലേ പിന്നെ അങ്ങോട്ട് ഒരുപാട് സാധനം എന്റെ കലവറയിൽ ഇരിക്കുകയാണ് ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇറങ്ങും ഇയാൾ പ്രതീക്ഷിച്ചു വന്നത് എന്താണ് മനസ്സിലവ കരുണ ആർദ്രത ഇതും പ്രതീക്ഷിച്ചുകൊണ്ട് കലവ് എടുത്തോണ്ട് അകട് കഴിവാം വന്നാൽ എന്ത് കിട്ടുമെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ബാക്കി വായിച്ച് കരഞ്ഞു പോയി രാവിലെ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് ചോദിക്കുക ആരെനിക്കായി പോകും യേശപ്പിന് വേണമെങ്കിൽ പറയാം എനിക്കല്ല ഉമ്മ തേടി പോകേണ്ട ആവശ്യം നമുക്ക് പുതിയ മനുഷ്യനെ ഉണ്ടാക്കാംബാ ഞാനായിരുന്ന പറഞ്ഞ നമുക്ക് പുതിയ മനുഷ്യനെ ഉണ്ടാക്കാം ഉമ്മര് കൊള്ളുക അല്ലേ പുത്ര പിതാവ് ചോദിച്ചു ആരു പോവും പുത്രം പറഞ്ഞ് ഞാൻ പോവാം ആ പുത്ര നമ്മളുടെ ചോദിക്കുക ആര് പോവും നമ്മൾ റിബിൾ മീറ്റിങ് കഴിഞ്ഞോ പോകും ഉടനെ പോകും നമ്മള് പെട്ടെന്ന് പോണം കഞ്ഞി പെട്ടെന്ന് തരണേ ആരെക്കായി പോവും ശ്രദ്ധിക്കുന്നുണ്ടോ അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹം കഴിയുന്നില്ല സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്താൻ അതാണ് എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചത് സൗമ്യതയുടെ ആത്മാവ് ആ സാധനം നമ്മളിൽ ഉണ്ടെങ്കിൽ അല്ലേ പറ്റുള്ളൂ ഇല്ല ഞാൻ ആദ്യം ഒന്നും ചേർന്നപ്പോൾ വലിയൊരു പ്രശ്നക്കാരനായിരുന്നു ഇപ്പൊ ഒരുപാട് മാറിയാൽ ഒരു അഞ്ചാറ് കൊല്ലം കൂടെ കർത്താവ് വരാതിരുന്നാൽ ഞാൻ വെറും സൗമ്യനാവും നിങ്ങൾ എന്നെ ആക്കും നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നു കേട്ടോ സത്യമാണ് ചുമ്മാ അല്ലേ ഞാൻ എങ്ങനെ എങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങിയത് അടുത്ത നിങ്ങൾ നോക്കി നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോളാൻ അയ്യോ നമ്മൾ മറ്റുള്ളവനെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുമ്പോ നമ്മളെ ഗതി ആലോചിച്ചോക്കി അല്ലേ നല്ല കുടിയനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടി ചെന്നോ അവസാനം നമ്മൾ ഫിറ്റായി നിക്കുന്ന രംഗ നോക്കി അല്ലെ അവൻ ഇങ്ങനെ വിഷമിച്ച് ഞാൻ ഇനി മദ്യപാനമൊക്കെ നിർത്തിയെന്നും പറഞ്ഞ് അവൻറെ ടോയ്ലറ്റിന്റെ അകത്ത് ഇന്ന് രണ്ടു കുപ്പി സാധനമൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടു വച്ചിട്ട് ഇനി അടിക്കിയാലതിനോ ഇവിടെ ഇതാണായിരുന്നേ നമുക്ക് ഇതുകൂടെ അടിച്ചങ്ങ് മതിയാക്കാം അതെ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാ സൂക്ഷിച്ചു ഇത് കുഞ്ഞുങ്ങളെ അടുത്ത വാക്കുകൊക്കെ തമ്മിൽ തമ്മിൽ ഭാരം ചുമക്കാൻ തമ്മിൽ തമ്മിൽ ഭാരം വയ്ക്കാനല്ല അണ്ട് എവിടെ കൂടെ ഈ വാക്യം വന്നേറിയ ആകെ ഉണ്ടായിരുന്ന അന്തരീക്ഷം പോയി ശമരക്കാരന്റെ അന്തരീക്ഷം പോയി തമ്മിൽ തമ്മിൽ ഭാരം ചുമപ്പാൻ ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തി ഞാൻ ഇതിങ്ങനെ വായിച്ചു ഒരുപാട് ചിന്തിച്ചു കണ്ടു സാധാ ന്യായ പ്രമാണം ഉണ്ട് നമുക്ക് പഴയ നിയമത്തിൽ എന്തുവാ കണ്ണിന് കണ്ണിന് ചവിക്ക് ചവി തലക്ക് തല അടിക്കടാ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നേരെ തിരിച്ച എന്ന് പറഞ്ഞാൽ ഒരു ചക്കട തടിച്ച മറന്ന് കൊടുക്കാൻ അടിച്ചു കൊടുക്കാൻ നമ്മളെ ഒരു ചക്കട തടിച്ചിട്ട് അവൻ വീട്ടിൽ പോവോ അവന്റെ നമ്മൾ നമ്മളെ പൊളിക്കും നമ്മുടെ കണ്ണും കുത്തിപ്പിടിച്ചിട്ട് അവന് വീട്ടിൽ പോകാൻ പറ്റുമോ സ്തോത്രം കാരണം കാരണം ആത്മീകരായ നമ്മൾ പഴയ ന്യായപ്രമാണെ എടുത്ത് വീശി വചനം പറഞ്ഞത് മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാൻ നമ്മൾ ആരെ ശ്രേഷ്ഠം തണ്ണം പാലുവിനെ ശ്രേഷ്ഠം തണ്ണോ ഞാൻ ഇല്ല കാരണം എന്റെ അത്രയും പഠിച്ചില്ല പിന്നെ എന്റെ അത്രയും തടിയുമില്ല കരളുമില്ല കരളും ആർക്കാണ്ട നമ്മൾ മറ്റുള്ളവനെ ശ്രേഷ്ഠം തണ്ണൂല ഞാനാണ് ചേട്ടൻ ബാക്കിയുള്ളരും ബാക്കിയുള്ള കൂടെ നിന്നോണം താഴെ നിന്നോണം ഈ പൗലൂസ് എന്തൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് നിരീശ്വരവാദികൾ പൗലൂസിനെ ചീത്തപളിയോട് ചീത്തപിളി കാര്യം കാര്യം എഴുതി വെച്ചിരിക്കുന്നെല്ലാം ബൊമ്പും കാര്യമാണ് മുസ്ലിങ്ങൾക്ക് പരി പൗലൂസിനെ കണ്ടുകൂടാ എന്നാലൊരു പ്രസാദിക്കുന്ന ജോസ് തറയില്ല അവൻ വെറും തറയില്ല കണ്ടത്തില്ല കണ്ടത്തിലെ അവൻ പറയ പൗലൂസ് സ്വർഗ അനുരാഗിയാണല്ലോ ചുമ്മാ അങ്ങ് പറയുകയാണ് എന്തെങ്കിലും മാനസിക രോഗികൾ പൗലൂസിന്റെ ലേഖനം നിങ്ങൾ നോക്കിയേ അതാ പത്രോസ് പറയുകയാണ് പൗലൂസിൻ്റെതാണെങ്കിൽ ഭയങ്കര പാടാണ് ചിന്തിച്ചാൽ തലയെ കയറാത്തത് കൊണ്ട് നമ്മൾ പിന്നെ വലുതായിട്ട് ഇതൊന്നും വായിക്കാത്തോ നമ്മൾ സങ്കീർത്തനടുത്ത് വെച്ച് വായിക്കും ദൈവം ഇല്ലാന്ന് മൂടം പറയുന്നു അടുത്തിട്ട് അടുത്ത തുടങ്ങും എന്റെ ഇടയിൽ നിന്നും മുട്ടുണ്ടായില്ല ആ കൊള്ളാം നന്മയും കാരണേ ആയുഷ്കാലം ഒക്കെ പിന്തുടരും ഉണ്ടോ തമ്മിൽ തമ്മിൽ ഭാരം ചുമ നമുക്ക് എത്ര പേരുടെ ഭാരം ചുമക്കാൻ പറ്റും നമ്മള് മറ്റുള്ളവർക്ക് ഭാരമാവുകയല്ലേ ചെയ്യുന്നത് മറ്റുള്ളവന്റെ ഉറക്കം കെടുത്തുക നമ്മള് നമ്മൾ മറ്റുള്ളവനൊരു ഭാരമാവുകയല്ലേ ഞാൻ എന്റെ പിള്ളേർക്ക് ഭാരമായുള്ള അല്ലേ ഞാൻ ഉപദേശിക്കൊരു ഭാരമായ നേരത്തെ പ്രതിശ്വാസം പ്രസംഗിച്ച പോലെ ഞാൻ ഇറങ്ങിക്കൊണ്ട് ഞാൻ ഇട ഇടവരുത്തരുത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാരമാവരുത് തോന്നി അപ്പൊ ഞാൻ ആ വാക്യം ഇതെല്ലാം കൂടെ വെച്ച് ഞാൻ മാച്ച് ചെയ്ത് നോക്കി നടക്കൂലത് കാര്യം പറഞ്ഞാൽ എനിക്ക് ഭാരമാവാതിരുന്ന കഥ നടക്കൂലല്ലോ എനിക്ക് ഭാരമാവണ്ടേ ത്രാസിന് ഭാരം ഭാരമാവല്ലെന്ന് പറയാ എന്തോ അതിന് കൊള്ളാം ത്രാസ് ഞാൻ ത്രാസ് ആണെന്ന് വച്ചോളൂ പൂജ്യം എന്നാണ് എഴുതി കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്ക ഭാരം ആവണ്ട ഇതില് വേറെ രജിറ്റേ കാണിക്കൂല പൂജ്യം തന്നെ ഇത് നിങ്ങൾ ഇങ്ങോട്ട് കയറി ഇരുന്ന് നോക്കിയേ ഇരുന്നൂറ് ഒന്നുകൂടെ ഇരുന്ന് നോക്കിയേ നാനൂറ് ഒന്നുകൂടെ ഇരുന്ന് നോക്കിയേ അറുന്നൂറ് ഇവിടെ അല്ലേ ത്രാസിനൊരു ഇതൊള്ളു മറ്റേ ത്രാസ് പൂജ്യത്തിലേ നീക്കുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നിടത്തോളം ഭാരമാവണം കാര്യങ്ങൾ മനസ്സിലാകുന്നു ഞാൻ പ്രത്യാശിക്കുന്നു തമ്മിൽ തമ്മിൽ ഭാരം കളച്ചുമക്കളെ ഒരാളിന്റെ ഭാരം ആ ശമരക്കാരൻ ഭാരം ചുമത് കണ്ടോ ഒരു ടീം അവനെ അടിച്ച് ഉരുട്ടി റൊട്ടിയാക്കി ഇട്ടിട്ട് പോയി ഈ മനുഷ്യൻ അങ്ങോട്ട് വന്ന് മനസ്സലഞ്ഞു കള്ളന്മാർ ചെയ്തത് ഒരൊറ്റൊരുത്തൻ മുറി ഉണക്കി നിങ്ങൾക്ക് കഴിയും ചിലരുടെ മുറി ഉണക്കാൻ നിങ്ങൾ ആത്മീകരാണെങ്കിൽ ചിലരുടെ മുറിവണക്കാൻ നിങ്ങൾക്ക് കഴിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്ര കാലായി തിരുവഴുത്ത് വായിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും മുറിപ്പാണ് പണിയെങ്കിൽ മാനസാന്തരപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പിക്കാം ഞാൻ ഇത് താഴോട്ട് വായിച്ചു ഞാൻ താൻ അല്പനായിരിക്കെ മഹാനെന്നൊരുത്തൻ നിരൂപിച്ചാൽ തന്നെ താൻ വഞ്ചിക്കുന്നു നമ്മൾ വെറും അല്പന അല്പന എന്ന് പറഞ്ഞ മനസ്സിലില്ല കരുണയില്ല താഴ്മയില്ല ഒരു സാധനം ഇല്ല പക്ഷെ നമ്മൾ നടക്കുന്നുണ്ട് ഇതെല്ലാം ഉള്ള മട്ടിലാണ് ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തിശോധന ചെയ്യട്ടെ നമ്മൾ അങ്ങനെ ചെയ്യൂല എല്ലോ പ്രവൃത്തി ശോധന നമ്മളെ സാധനം മാത്രം നമ്മൾ ചെയ്യൂല കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഇവിടെ വന്ന ആരോ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് ഡയബറ്റിക്ക് വല്ല ഓ ഞാൻ നോക്കുക ലാ ഞാൻ ചോദിച്ചെന്താണ് നോക്കുക നോക്കാതിരുന്ന നോക്കാതിരുന്ന ചുരുണ്ട് വീഴും എനിക്ക് വേറൊരു കുഴപ്പമില്ല മുട്ടിന് മാത്രമേ കുഴപ്പ ഞാൻ നോക്കുക കൊള്ളാം നന്നായിരിക്കട്ടെ താന്താന്റെ പ്രവർത്തി ചോദന കേട്ടെ എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണാതെ തന്നിൽ തന്നെ അടക്കി വെക്കും അയ്യോ ഇതൊക്കെ ഭയങ്കര ബാക്കിയാണ് കേട്ടോ നമുക്ക് ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പ്രവർത്തി ശോധന ചെയ്താൽ ഞാൻ എന്റെ പ്രശംസ കാണിക്കൂല ഞാൻ ശോധന ചെയ്യാത്തടത്തോളം ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കും കിട്ടിയെങ്കിൽ വെച്ചോണ്ടു മനസ്സിലാക്കൂ ഓരോരുത്തൻ താൻ താൻറെ ചുമക്കുമല്ലോ എവിടെ ചുമക്കാൻ ആറാം വാക്യം വചനം പഠിപ്പിക്കുന്നവൻ സോറി പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം അല്ലേ അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇച്ചിരി പൈസ കിട്ടണമെന്നുള്ളതാ പഠിപ്പിക്കുന്നവർക്ക് എല്ലാ എന്ന് പറയുമ്പോൾ പൈസ കിട്ടുമെന്നുള്ളതാ ഇന്ന് ഞാനിരുന്ന് വായിച്ചപ്പെടാതിരിക്കും മനസ്സിലെ സംഭവം ശരിയാ എല്ലാ നന്മയിലും ഓഹരി നമുക്ക് കിട്ടും അല്ലെ അവരിൽ ഉള്ള നന്മ നമുക്ക് തരും അവരിൽ ഇച്ചിരി കോപമേ ഉള്ളൂ അത് തരും അല്ലേ ഞാൻ നൻ്റെ ബാലുവിന് വചനം പഠിപ്പിക്കുക അവൻ്റെ ഉള്ള നന്മ ഇച്ചിരി എന്താ പറയാ വിഷമാണ് സർപ്പ വേഷം അപ്പൊ പുള്ളിയിലേ ഞാൻ പുള്ളിയെ വചനം പഠിപ്പിക്കാം പുള്ളിയില് രാഗ ഉള്ളത് വേഷം പുള്ളി എനിക്ക് തരും എനിക്ക് പൈസ മതി ഇല്ല എന്റെ ഇതേ ഉള്ളൂ അല്ലേ നിങ്ങൾ പശുവിറ്റിന്ന് ഒട്ടകപ്പാല് പ്രതീക്ഷിക്കുവോ അപ്പൊ വാസ്തവത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ എനിക്ക് തരുന്നില്ലേ എനിക്കറിയാം നിങ്ങൾക്ക് വാക്യം പിടിക്കുന്നില്ലെന്ന് എനിക്കറിയാം ഞാനാണെങ്കിൽ ഈ വാക്യം ഇന്ന് രാവിലെ വായിച്ചിട്ട് വളരെ ആനന്ദത്തോടെയാണ് ഞാൻ ഇന്ന് എഴുന്നേറ്റ് വന്നത് സ്ത്രോത്രം വർഷം എത്രയായി നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് എന്താണ് നമ്മൾ ചുരത്തുന്നത് അതിന്റെ അർത്ഥം നമ്മൾ ചത്തില്ലെന്നാണ് പഴയ മനുഷ്യന്റെ സാധനങ്ങളാണ് ഇങ്ങനെ തെട്ടി വരുന്നതെങ്കിൽ നമ്മൾ പിന്നെ ഈ ഉപദേശം കേൾക്കുന്നതിൽ അർത്ഥമില്ല ദൈവമക്കളെ ദൈവാസം പറഞ്ഞ എന്റെ ടോപ്പ് അർത്ഥമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഉപദേശിക്ക് കണക്ക് ബോധിപ്പിക്കാൻ ഉണ്ടെന്നത് പോലെ യേശുപ്പൻ അവിടെ കണക്ക് കൊടുക്കണം എവിടെ പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി കർത്താവ് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് സ്വർഗത്തിൽ മകമയുടെ വലതുഭാഗത്ത് ഇപ്പോഴും പഷവാദമാണ് കർത്താവെ ശശിയെ ഞാൻ ശരിയാക്കി കൊണ്ടുവരാം അപ്പോഴാണ് ശശി തല തലോത്തനെ കാണിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പോഴേ കർത്താവ് മഹിമയോട് പറയാ പിതാവിനോട് പറയാ ശശി ശരിയാവും ഇപ്രാവശ്യം പോയിട്ട് വരുമ്പോ ശരിയാവും കർത്താവ് പിന്നെ അവിടെ നിന്ന് വശപാതം ചെയ്യ സ്തോത്രം ഇത് എത്ര നാൾ ഇത് നീണ്ടു നിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കർത്താവ് എത്ര കൊല്ലം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗൗരവമേറിയ ഭാഗങ്ങളാണ് താഴോട്ടെല്ലാം പറഞ്ഞിരിക്കുന്നത് വഞ്ചി വഞ്ചനപ്പെടാതിരിക്കും ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എനിക്കിതൊന്നും പ്രസംഗിക്കാനുള്ള ത്രാണി ഇന്നില്ല പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കരുതേ നിങ്ങൾ ദൈവത്തെ പരിഹസിക്കല്ലേ നിങ്ങൾ എന്ത് വിതച്ചു അത് മുളയ്ക്കും നിങ്ങൾ ചൊറിതണമാണ് മുളച്ചതെങ്കിൽ ചൊറിയാത്തതിനെ പ്രതീക്ഷിക്കരുത് ചൊറിഞ്ഞതേ വരൂ ചിലത് ടൈം എടുക്കും കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്ലാവിന്റെ തൈ മേടിക്കാൻ പോകുമ്പോ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്നതുണ്ടോ കാച്ചു നിൽക്കുന്നതുണ്ടോ ഉം നമുക്ക് കാച്ചു നിൽക്കുന്നതാണ് ഇഷ്ടം കുറച്ച് താമസിച്ചാലും നമ്മൾ വിതച്ചത് കൊയ്യും താഴട്ടുള്ള വാക്യം ഒന്നും വായിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് തിരിച്ചു വരാം നാലാമധ്യായാണ് ബാക്കി പറഞ്ഞു നിർത്ത എവിടെയോ ഞാൻ നിർത്തേണ്ടി വരെയാണ് ഞാൻ അങ്ങ് നിർത്തുകയാണ് ഏഴാം വാക്യമാകയാൽ ദൈവത്തിന് കീഴടങ്ങു വീ ദൈവമക്കളെ ആറാം വാക്യത്തിൽ പറയുന്നത് താഴ്മയുള്ളവർക്കാണ് കൃപ താഴ്മ അവർക്ക് അഹങ്കാരം ഒട്ടും വരില്ല കേട്ടോ വർത്തമാനത്തിലും വരില്ല ലൈഫിലെങ്ങും വരില്ല അഹങ്കാരം ഇപ്പൊ എവിടെങ്കിലും ഇങ്ങനെ അഹങ്കാരം കേറി വരുന്നെങ്കിൽ വെളിയിൽ നിന്ന് വന്ന് പിശാജി കയറിയതാണെന്നൊന്നും വിചാരിക്കേണ്ട അകത്തുള്ള സാധനം തന്നെയാണ് അത് മാറ്റാൻ എവിടെ പറയാ താഴ്മയുള്ളവർക്ക് കൃപ നൽകുക അപ്പൊ ഒന്ന് നമുക്ക് വേണ്ടത് താഴ്മ രണ്ട് ഏഴാം വാക്യം ദൈവത്തിന് കീഴടങ്ങുക വാക്യൊക്കെ ഭയങ്കര കട്ടിയാണേ എട്ടാം വാക്യം ദൈവത്തോട് അടുത്ത് ചെല്ലുവീൺ അടുത്ത് ചെല്ലുവീൺ വാക്കുകൾ ഭയങ്കരമാണ് നിങ്ങൾ അടുത്ത് ചെന്നാൽ അവൻ നിങ്ങളുടെ അടുക്കലോട്ട് വരും കൈകൾ വെടിപ്പാക്കുക ഇരുമനസ്സുള്ളവർ ഒറ്റ മനസ്സിൽ നിൽക്കുക ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഇവിടില്ല ഒരു കാര്യം ഇവിടില്ല നൂറ് വയസ്സായി അപ്രഗാമന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കുഞ്ഞിനെ അണയ്ക്കുമെന്ന് പറഞ്ഞപ്പോ സാറാ അവർ ദൂതം പറയാ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല നിർജീവമായി പോയ ഗർഭപാത്രമുള്ള മാസക്കുളി അവസാനിച്ചു പോയ ഗർഭപാത്രമുള്ള സാറയുടെ ഗർഭപാത്രത്തിനകത്ത് കുഞ്ഞിനെ നൽകാൻ കർത്താവിന് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഏതു പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് കഴിയും അവിടെ വിശ്വസിച്ചപ്പോഴാണ് അയാൾ വിശ്വാസികളുടെ പിതാവായത് നമുക്കിപ്പോൾ പിതാവൊന്നും ആവണ്ട വിശ്വാസിയെങ്കിലും ആവണ്ടേ ഞാൻ അടുത്ത വാക്കിലേക്ക് കടക്കുകയാണ് എന്താ സൊല്യൂഷൻ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ ഇന്ന് നമുക്കൊന്ന് കരയാമോ ഒരല്പനേരം സങ്കടപ്പെട്ട് രക്ഷപ്പെടാൻ നിവർത്തിയില്ലാതെ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന ആ മനുഷ്യനെ പോലെ ഒന്ന് കരയാമോ മനസ്സലിവുമായി നമ്മുടെ കർത്താവ് ഇന്ന് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരും കർത്താവ് എനിക്ക് മാനസം തരപ്പെടാൻ താല്പര്യമുണ്ട് പക്ഷെ എനിക്ക് കഴിയുന്നില്ല ഞാൻ ഒരുപാട് ശ്രമിച്ചു എനിക്ക് പറ്റുന്നില്ല മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ പോലെ ഒന്ന് കരയാമോ വചനം നിങ്ങൾ കേട്ടു നിങ്ങളുടെ ചിരി ദുഃഖമായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും തീരട്ടെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് ഇറ്റ് അതിന് വിട്ടപ്പോൾ ഇച്ചിരി കാശ് കാണും അതുകൊണ്ട് മുട്ടുമടക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും എന്തെങ്കിലുമൊക്കെ ചിലപ്പോച്ചിരി കാണും അതൊക്കെ ഒന്ന് വിട്ടിട്ട് നിങ്ങളുടെ സന്തോഷം ദുഃഖമായും വിഷാദമായും നിങ്ങളുടെ ചിരി ദുഃഖമായും തീരട്ടെ കർത്താവിന്റെ സന്നിധിയിൽ താഴ്വിൻ അവൻ നിങ്ങളെ ഉയർത്തും പോയിന്റ് വൈസ് എല്ലാം ഞാൻ നിർത്തിയിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കർത്താവിന്റെ സന്നിധി ഒരു മനസ്സുണ്ടോ ശമര്യക്കാരൻ ആ മനുഷ്യന്റെ അടുക്കലേക്ക് വന്നതുപോലെ ഇന്ന് കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് വരും ഒരല്പസമയം നമുക്ക് കരയാൻ തയ്യാറാകും എല്ലാവർക്കും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ കർത്താവ് എനിക്ക് നടിക്കാനുള്ള ആത്മീകമേ ഉള്ളൂ എന്നെ കൊണ്ട് പറ്റുന്നില്ല ചില നിമിഷം കരയാൻ തയ്യാറാകാം ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് ദൈവം നമ്മുടെ നടുവിലേക്ക് അയക്കുന്നുണ്ട് എല്ലാവർക്കും ദൈവ സന്നിധി പ്രാർത്ഥിക്കാം നിങ്ങളുടെ കുറവുകൾ ദൈവ സന്നിധി സമ്മതിക്കാം ലോഡ് ഹാല ലൂ യാ കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു ദൈവത്തിന് കീഴടങ്ങുവിൻ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ സങ്കടപ്പെട്ട കരവിൻ സങ്കടപ്പെട്ട ദുഃഖിച്ച് കരവിൻ ഒരൽപം സങ്കടപ്പെടാമോ അല്പം ദുഃഖിക്കാമോ അഹങ്കാരമൊക്കെ ഒന്ന് കളയാമോ സർപ്പവിഷം ഒന്ന് കളയാമോ നീതിമാൻ ആരുമില്ലെന്ന ചിന്ത കളയാമോ ദൈവം ഇല്ലെന്ന പോലത്തുള്ള നടപ്പും മതിയാക്കാമോ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു